ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ദോശ റെഡിയാക്കിയിട്ടെടുക്കുന്നതെന്നാണ് നോക്കുന്നത്. അരി തലേന്നാളെ വെള്ളത്തിലിടേണ്ട, അരയ്ക്കേണ്ട. ഉഴുന്നില്ലെങ്കിലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒത്തിരി കുക്കറി ഷോ ഒക്കെ കാണുന്നവരായിരിക്കും. അപ്പൊ എന്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് തവി ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറ് വിളമ്പുന്ന തവിക്ക് ഒരു രണ്ട് തവി ചോറ്, വെള്ളയിലയുടെ ചോറോ കുത്തരിച്ചോറോ ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു രണ്ട് തവി ചോറ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈര്, എന്ന് വെച്ചാൽ ഓവർ പുളിയല്ല, സാധാരണ ഒരു പുളിയേക്കാളും കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന പുളി ഉള്ളൊരു തൈര് എടുക്കുക. അത് ഒത്തിരി കട്ടിക്കുള്ള ഒരു തൈരാണെങ്കിലാണ് നല്ലത്. കട്ട തൈര് നമ്മൾ എടുക്കുക. അത് ഞാനൊരു അരക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട, നമ്മൾ ഈ അരി, അതായത് ചോറ് എന്തോരം ആണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വേണം, ആട്ടയോ ഗോതമ്പ് പൊടി എന്തെങ്കിലും വേണം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്പൂണ് അരിപ്പൊടി വേണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ നമുക്ക് ഇത് ഇത്രയും സാധനങ്ങൾ നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അരയ്ക്കാനായിട്ട് വേണ്ടത് നമുക്ക് രണ്ട് തവി ചോറ് വേണം, അരക്കപ്പ് തൈര് വേണം, ചോറെടുത്ത് അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി വേണം, രണ്ട് സ്പൂൺ അരിപ്പൊടി വേണം. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാനായിട്ട് അരയ്ക്കുമല്ലോ, ദോശ ഉണ്ടാക്കാൻ അരയ്ക്കുന്ന ആ പാകത്തിന് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളപ്പോ അത് ഒത്തിരി വെള്ളം ലൂസായി പോരുത്, കുറച്ച് ടൈറ്റ് ആയിട്ട് എടുത്ത് അരയ്ക്കുക. അപ്പൊ തൈര് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് നമ്മുടെ ആ ദോശയുടെ ആ കറക്റ്റ് ആ ഒരു ബാറ്റർ ആക്കി എടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ദോശയ്ക്കുള്ള മാവ്, അതായത് നമ്മുടെ ദോശമാവിന്റെ പരുവത്തിലിരിക്കുന്ന ആ ഒരു കണക്കിന് ഇവിടുത്തെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല അളവിലിരിക്കണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പൊ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുളിക്ക് അനുസരിച്ചിട്ട് നമ്മളത് ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു പിഞ്ച് ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാ പൊടി ഉണ്ടല്ലോ, അത് ഒരു കുറച്ചൊരു തരി ഇട്ടാൽ മതി. ഒത്തിരി ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പുളിക്കാനായിട്ട് നമ്മൾ ഇത് ഒത്തിരി ആരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം, അല്ലാതെ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിപ്പോ ഇതിപ്പോ ഇൻസ്റ്റന്റ് അല്ല, ഇൻസ്റ്റന്റ് ദോശ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇത് ഇപ്പൊ തന്നെ ഇത് വെക്കാണ്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പൊ തന്നെ ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ബേക്കിംഗ് പൗഡർ, അതായത് ബേക്കിംഗ് സോഡ, സോറി ബേക്കിംഗ് സോഡയാണ്, അതായത് സോഡാപ്പൊടി, സോഡാപ്പൊടിയും ഇട്ടു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു, മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇത് കുറച്ചു നേരം വെച്ചോണ്ടിരിക്കണമെങ്കിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇനി എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് ദോശ ചുട്ടെടുക്കുന്നതെന്നും കൂടെ കാണിച്ചുതരാം. അപ്പൊ ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണയൊക്കെ തൂത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ മാവ് കണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചു നേരം പോലും വെച്ചിട്ടില്ല. അപ്പൊ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുവാണ് പാന്. ഒരു തവി ഇതുപോലെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ കുറച്ചുപോലെ പോയി വയ്ക്കുക. അപ്പൊ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ടിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ദോശ ഏകദേശം ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ വേണം മറിക്കാൻ, കാരണം നമ്മൾ ചോറൊക്കെ ചേർത്ത് എടുത്തത് കാരണം ഉണ്ടല്ലോ നമ്മുടെ ദോശ നല്ല സോഫ്റ്റാണ്. അതുപോലെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പിയും ആയിരിക്കും. അപ്പൊ അതാണ് പതുക്കെ വേണം മറിക്കാനായിട്ട്, തീർച്ചയായിട്ടും മറിക്കരുത്, കാരണം ഒരു വശം വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, മറിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ അടുത്ത ദോശ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശയാണ്. നമ്മുടെ ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ ദാ നമ്മുടെ ഇൻസ്റ്റന്റ് ദോശ ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ് ഈ ദോശ. എക്സ്പെഷ്യലി സാമ്പാറിൻ്റെ കൂട്ടത്തിലായിരിക്കും ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത് കഴിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയും ടിപ്സൊക്കെ ആയിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.